നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലെ? ഇന്ന് ഇന്ത്യയുടെ ഒരു അഭിമാന നിമിഷമാണ് അല്ലെ? സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റായി ഒരു വനിത സ്ഥാനമേൽക്കുകയാണ്, സ്ഥാനമേറ്റു കഴിഞ്ഞു അല്ലെ? ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റാണ് അല്ലെ, ആഫ്റ്റർ പ്രതിഭ പട്ടേൽ. വളരെയധികം അഭിമാന നിമിഷമാണ്. അവരുടെ ഇതുവരെയുള്ള ജീവിതകഥ വളരെയധികം ഇൻസ്പിറേഷൻ ആണ് പല ആളുകൾക്കും. കാരണം നമ്മൾ തളർന്നു പോവാതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എത്ര ദുഃഖങ്ങൾ വന്നാലും നമ്മൾ പിടിച്ചു നിന്നാൽ നമുക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സ്ഥാനമാനങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനങ്ങളിൽ ഒന്നാണ് അല്ലെ. വലിയ പദവിയാണ്, വലിയ സൗകര്യങ്ങളാണ്. അതിനൊക്കെ കുറിച്ചിട്ട് അവരുടെ ശമ്പളവും അവരുടെ സൗകര്യങ്ങളെയൊക്കെ വെച്ചിട്ട് ഇന്ന് രാത്രി നമ്മൾ സാൻഡ് റൂട്ട്സ് എന്ന ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് എല്ലാവരും കാണും. കാരണം നമ്മളിപ്പോൾ ആ ചാനലിൽ അങ്ങനത്തെ കാര്യങ്ങളാണ്, അതായത് ഫാക്ട്സും ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസും ആണ് നമ്മൾ ആ ചാനലിൽ ഇടാൻ ഉദ്ദേശിച്ചത്. വിഷയം പറയുമ്പോൾ പ്രസിഡന്റിന്റെ കാര്യം പറയുമ്പോഴാണ് സാൻഡ് റൂട്ട്സ് ചാനലിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒന്നുമില്ലാത്ത ഒരു കുഗ്രാമത്തിൽ നിന്നും ഇന്ന് അവരെത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ, ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്താണ്. രാജ്യത്തിന്റെ 15-ാമത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സ്ഥാനമേൽക്കുന്നതിന്റെ ആഹ്ലാദാവേശങ്ങൾക്കിടയിലും ഒഡീഷയിലെ പഹാദ്പൂർ എന്ന സാന്താൾ ഗ്രാമം മറക്കുന്നില്ല. വേദനയുടെ കണ്ണീരുറഞ്ഞ ദിവസങ്ങൾ, 3 പേരുടെ അപ്രതീക്ഷിത മരണം, ദ്രൗപദി മുർമുവിനെ തീവ്ര വിഷാദത്തിന്റെ അടുത്തെത്തിച്ച ആ സംഭവങ്ങൾ നടന്നിട്ട് വർഷമേറെ കഴിഞ്ഞു. എങ്കിലും ഗ്രാമത്തിലെ മുതിർന്നവർ ഇപ്പോഴും ദ്രൗപദിയുടെ ഭർത്താവ് ശ്യാംചരൺ മുർമുവിന്റെയും മക്കളുടെയും ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. അതായത് 4 വർഷത്തെ കാലയളവിനുള്ളിൽ, 4 വർഷത്തിനിടയിൽ അവരുടെ ഭർത്താവും 2 ആൺമക്കളുമാണ് മരണപ്പെട്ടത്. അവർ വളരെയധികം വിഷാദ രോഗത്തിന് അടിമയായി. പക്ഷെ അതിൽ നിന്നൊക്കെ അവർ ശക്തമായിട്ട് കയറി വന്ന് അതിജീവിച്ച് ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അയ്യോ ഇനി എന്നെ കൊണ്ടൊന്നും പറ്റൂല, അയ്യോ ഇനി ഇത് മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് തളർന്നിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. തളർന്നിരിക്കും. അത് മനുഷ്യനായ സ്ഥിതിക്ക്, മനസ്സുള്ള സ്ഥിതിക്ക് ഇതെല്ലാം സംഭവിക്കും. പക്ഷെ അവിടെ നിന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കണം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ചെയ്യാനുണ്ട് എന്ന ബോധ്യത്തോടു. എങ്കിൽ ദ്രൗപദി മുർമുവിനേക്കാളും വലിയ നേട്ടങ്ങൾ ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ആവുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും. ഉപർഭേദിയിൽ നിന്ന് പുറത്തുപോയി പഠിച്ച ആദ്യ വനിതയാണ് ദ്രൗപദിയെങ്കിൽ ബഹാദൂറിൽ അക്കാലത്ത് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളായിരുന്നു ഭർത്താവ് ശ്യാംചരൺ. ആദ്യമൊക്കെ ഒഴിവുകഴിവ് പറഞ്ഞ ദ്രൗപദി ഭർത്താവിന്റെ നിർബന്ധത്താലാണ് മുനിസിപ്പൽ കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. മുനിസിപ്പൽ കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചാണ് അവരുടെ രാഷ്ട്രീയ ജീവിതം അവർ തുടങ്ങുന്നത്. അതും ഭർത്താവിന്റെ നിർബന്ധപ്രകാരം. ഇന്ന് അത് കാണാൻ അദ്ദേഹമില്ല എന്നുള്ള ദുഃഖമാണ് ആകെ അവർക്കുള്ളത്. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടാക്കുമെന്നതിനാൽ ആരുടെയും ഫോട്ടോ ചുമരിൽ വേണ്ടെന്ന് പറഞ്ഞത് ദീദി തന്നെയാണെന്ന് സഹോദരൻ തരണി സെൻ ടുഡെ പറഞ്ഞു. അപൂർവമായുള്ള കുടുംബചിത്രങ്ങൾ കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഥകൾ പറയാൻ കഴിയുന്ന, ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള ഒരു രാഷ്ട്രപതിയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ കിട്ടിയിരിക്കുന്നത്. വലിയ വലിയ അഭിനന്ദനങ്ങൾ നമ്മുടെ പ്രസിഡന്റിന് നമ്മൾ അർപ്പിക്കുകയാണ്. ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടാവാത്ത വലിയ വലിയ മാറ്റങ്ങൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.